എന്നോട് ചെയ്തത് ഞാൻ സഹിക്കും, പക്ഷേ ഈ എന്റെ മക്കളോട് ചെയ്തത് ഞാൻ ഒരിക്കലും പൊറുക്കൂല. നീയെല്ലാം കേട്ടല്ലേ? ഞാൻ കേട്ടതല്ല, ദൈവമായിട്ട് എനിക്കെല്ലാം കേൾപ്പിച്ചു തന്നതാ. താലി കെട്ടിയതിന്റെ അടുത്ത ദിവസം മുതൽ താൻ എന്നെ കണ്ണീര് കുടിപ്പിച്ചു തുടങ്ങിയതാ. ജയിലിൽ കിടന്ന ശേഷം കാണാതായപ്പോ എങ്ങോട്ടോ പോയി തൊലഞ്ഞെന്ന് ഞാൻ ആശ്വസിച്ചു. ബാലുവിന്റെ കല്യാണത്തിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എല്ലാം കലങ്ങി തെളിഞ്ഞെന്നും ദൈവം എന്റെ കൂടെ നിന്നെന്നും ഞാൻ ആശ്വസിച്ചു. ആ ദൈവത്തെയും കൊടുത്താൻ പറ്റിച്ചു കളഞ്ഞല്ലോ ദുഷ്ട. ചൂണയുണ്ടെങ്കിൽ നീ അടുത്തു വാ, കൊല്ല ഞാൻ. നീ നോക്കിക്കോ, എന്റെ മക്കളോട് ഞാൻ ഇന്ന് തന്നെ സത്യം അറിയിക്കും. എനിക്ക് വേണ്ടി അവരെ ചോദിക്കും നിന്നോട്. എന്റെ മുലപ്പാല് കുടിച്ച് വളർന്നവരായ എന്റെ കുട്ടികള്, നീ അവരെ തൽക്കാലത്തേക്ക് മയക്കിയെടുത്തു നിന്റെ കാര്യം നടാൻ. പക്ഷേ എന്നേക്കുമായി അവരെ പറ്റിക്കാൻ പറ്റൂല. താനൊരു കാര്യം കൂടി ഓർമ്മിച്ചോ, നീ ആഗ്രഹിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെ ഞാൻ വീണ്ടും ജയിലിൽ കയറ്റും, നോക്കിക്കോ. വേറൊരു പെണ്ണിന് കൂടെ താമസിപ്പിച്ചിട്ട് നീ എന്റെ ദേഹത്ത് തൊട്ടു, എന്നെ അശുദ്ധമാക്കി. അതിനൊരു സമ്മാനം തരാതെ പോയാ എന്റെ മനസാക്ഷി എന്നെ ശാപിക്കും. വിയർത്താകെ നാശമായല്ലോ. വന്നേ, വന്ന് കാറി കയറ്. ഇല്ല, മോള് പൊയ്ക്കോ, ഞാനില്ല, ഞാനൊരു സ്ഥലത്തേക്കും ഇല്ല. അമ്മേ, ഞാനാ വിളിക്കുന്നേ. അമ്മ വന്നേ. ഇല്ല, ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞു. അമ്മയും കൊണ്ടേ ഞാൻ പോവും. അമ്മ ഇങ്ങോട്ട് വന്നേ. മോള് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, മോള് പറഞ്ഞതാ ശരി. ചതി പറ്റിപ്പോയല്ലോ മോളെ. നമുക്ക് സംസാരിക്കാം, എല്ലാം സംസാരിക്കാം. അമ്മ വാ, ഒന്ന് കാറി കയറ്. ഇല്ല, മോളുടെ ദേഹത്തെ തൊടാനോ അടുത്തിരിക്കാനോ ഒന്നും എനിക്ക് അർഹതയില്ല. അമ്മ ഇരിക്കുന്നില്ല, എന്റെ മക്കൾക്കും അർഹതയില്ല. അതൊക്കെ നമുക്ക് സംസാരിക്കാമേ. അമ്മ ഒന്നേ, ഒന്ന് കാറി കയറ്. വേണ്ട മോളെ. വാ അമ്മേ. വേണ്ട മോളെ. അമ്മ വാ.
പോകാം. അയാളെ ഭാര്യയോടൊപ്പം കണ്ടു എന്ന് മോള് പറഞ്ഞത് എത്രമാത്രം സത്യമായിരുന്നു. ഷർട്ട് അലക്കിയപ്പോ ആ ചോരക്കര പെട്ടെന്ന് മാഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. ഇപ്പതാ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ആ ചതിന് രണ്ടല്ല 2000 മുഖങ്ങളുണ്ട്. ഞാനും എന്റെ 3 മക്കളും അയാളുടെ മുഖംമുടിയിൽ അങ്ങ് വിശ്വസിച്ചു. ദുഷ്ടൻ സ്വന്തം ചോരയിൽ പറന്ന കുഞ്ഞുങ്ങളാണെന്ന് കരുണ പോലും കാണിച്ചില്ലല്ലോ. പാവസാഗർ, സാഗറും ബാലുവും മീനാക്ഷിയൊക്കെ ഇയാളിൽ അങ്ങ് വീണു കഴിഞ്ഞു. ഞാനുമായിട്ടുള്ള വിവാഹമോചനം, ഇനി അതാ അയാളുടെ ലക്ഷ്യം. എന്താ അമ്മയുടെ തീരുമാനം? വിവാഹമോചനം എങ്കിൽ വിവാഹമോചനം കൊടുത്ത് തൊലച്ചേക്കാം. എന്റെ കാറ്ററിംഗ് ബിസിനസ്സും സമാധാനവും സ്വസ്ഥതയൊക്കെ ഈ ദുഷ്ടൻ നശിപ്പിച്ചിട്ടേക്കുക. അതൊക്കെ തിരിച്ചു പിടിക്കണം. വിവാഹമോചനം എത്രയും പെട്ടെന്ന് ഒപ്പിട്ട് കൊടുത്ത് ഒഴിവാകണം. എന്നിട്ട് വേണം സമാധാനത്തോടെ ഒന്ന് കിടക്കാൻ. അപ്പൊ വിവാഹമോചനത്തിന് സമ്മതിച്ച് അയാളെ അങ്ങ് സമാധാനപ്പെടുത്താൻ നോക്കുകയാണല്ലേ. കൊള്ളാം, ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ. അമ്മ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കണം. വലിയ സുധാമണി, തെറ്റ് കണ്ടാൽ എതിർക്കും, സത്യം വിളിച്ചു പറയും, തോൽപ്പിക്കാൻ വരുന്നവരെ മുട്ടുകുത്തിക്കും. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും ഒറ്റയ്ക്ക് പോരാടി മക്കളെ വളർത്തി. എന്തൊക്കെയായിരുന്നു പഴയ സുധാമണിയുടെ വിശേഷണങ്ങൾ? ഇപ്പതാ സ്വന്തം ജീവിതത്തെ അലങ്കോലാക്കിയ ആളിന് അയാൾ ഉദ്ദേശ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നു. നാണോ ഇല്ല അമ്മ, ഇതിനേക്കാ നല്ലത് പോയി തൂങ്ങിച്ചാവുന്നതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം മോളെ? എന്ത് ചെയ്യണമെന്നോ, ഫൈറ്റ് ചെയ്യണം, പോരാടണം, അയാളെ ചങ്കുറ്റത്തോടെ നേരിടണം. ഡൈവോഴ്സ് അല്ല, ഒരു മാങ്ങത്തൊല്ലിയും തരാൻ പോകുന്നില്ല എന്ന് പറയണം. പോയി പണി നോക്കാൻ പറയണം. പണി കൊടുത്ത് അയാളെ ഒടിച്ചു മടക്കി പെട്ടിയിലാക്കി ആണിയടിക്കണം. എന്നിട്ട് വല്ല ആറ്റിലോ കടലിലോ കൊണ്ടുപോയി തള്ളണം. പറയാൻ എളുപ്പാ, പക്ഷെ ഇതിനൊക്കെ എന്റെ കൂടെ ആര് നിൽക്കും മോളെ? ഞാൻ നിൽക്കും അമ്മേ, ഞാൻ നിക്കും എന്ന് പറഞ്ഞ നിക്കും. അമ്മയുടെ കൂടെ എന്തിനു ഞാൻ കാണും? അമ്മ ഒറ്റയ്ക്ക് തന്നെ ധാരാളാ, പക്ഷെ അമ്മയെ ഞാൻ ഒറ്റയ്ക്ക് ആക്കില്ല. ഇനി മുതൽ അമ്മയ്ക്ക് മുന്നിലും പിന്നിലും ഞാനുണ്ടാവും. അയാള് കളിച്ചതിനും അപ്പുറത്തെ കളികൾ നമ്മള് കളിക്കും അമ്മേ. അയാളും ഭാര്യയും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്രാജ്യം ഇല്ലേ, ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം, അത് നമ്മൾ പൊളിച്ച് തരിപ്പണമാക്കും. എന്നിട്ട് നമ്മൾ അത് തിരിച്ചു പിടിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ അയാൾ കൈനീട്ടി കെഞ്ചു. കേട്ടപ്പോ നല്ല ആവേശം തോന്നുന്നു മോളെ. പക്ഷെ ഇതൊക്കെ വിചാരിക്കും പോലെ നടത്തിയെടുക്കാൻ പറ്റുമോ? വിചാരിച്ചാ നടത്തിയെടുക്കാൻ പറ്റാത്തതായി എന്തുണ്ടമ്മ? നമ്മളെപ്പോലെ രണ്ട് കൈയും രണ്ട് കാലും ഉള്ളവർ തന്നെയല്ലേ എവറസ്റ്റ് കയറുന്ന, ചന്ദ്രനിൽ പോകുന്നെ, അതിലും വലുതല്ലല്ലോ ഇത്. തടിമിടുക്കൊണ്ട് ജയിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, അയാൾ അങ്ങനെയുള്ള ഒരാളാ. ബുദ്ധിയുള്ള പെണ്ണുങ്ങളോട് കളിച്ച അയാളുടെ ശക്തി ഒന്നുമല്ല എന്നുള്ളത് അയാൾ തിരിച്ചറിയാൻ പോവാ. അയാൾ അഭിനയിച്ചത് നമ്മൾ ആരും അറിയാതെയാ. നമ്മൾ പക്ഷെ അയാളെ അറിയിച്ചോണ്ടാ അഭ്യാസങ്ങൾ കാണിക്കാൻ പോകുന്നെ. മതി മോളെ, എനിക്ക് പൊരുതാനുള്ള ശക്തി കിട്ടി. മോള് പറഞ്ഞ പോലെ അയാൾ നമ്മൾ പൊളിച്ചടുക്കും. ബുദ്ധിയുള്ള പെണ്ണുങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു അയാളെ പോലുള്ള ചതിയന്മാർ അറിയണം. ആദ്യം ഇവർ മക്കളെ അറിയിക്കാം അല്ലേ മോളെ? പാടില്ല, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. അമ്മ പറഞ്ഞ പോലെ ബാലുവും സാഗറും മീനാക്ഷിയും നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അവരെ ഒന്നും തൽക്കാലം ഇത് അറിയിക്കണ്ടമ്മ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രം മതി. എന്താ അത് പോരെ അമ്മേ? പോരെന്നോ, ഇത് കൂടുതലൊന്നും വേണ്ട, അത് മതി. അപ്പോ നമ്മൾ തുടങ്ങല്ലേ? പിന്നല്ലാതെ
പിന്നെ നമ്മുടെ ഈ ഓപ്പറേഷന് ഒരു പേര് വേണ്ടേ? എന്നാലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. ഞാനൊരു പേര് പറയട്ടെ? അമ്മ പറഞ്ഞു. പെൺശക്തി. ആ സൂപ്പർ, അടിപൊളി. അപ്പൊ പെൺശക്തി എന്താണെന്ന് നമ്മൾ പലർക്കും അറിയിച്ചു കൊടുക്കാൻ പോവാണ്. എന്തായാലും ഒരു മാസത്തെ വിശ്രമം വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അമ്മ എവിടെ? അമ്മ പോയി ഏട്ടാ, അത് അച്ഛനാകെ വിഷമിച്ചിരിക്കുന്ന. അമ്മ ഇത് എവിടെ പോയിന്ന? അമ്മ അച്ഛനെ വഴക്കു പറഞ്ഞു എന്ന് എന്റെ കാര്യം പറഞ്ഞാ വഴക്കുണ്ടാക്കിയത്. മക്കളെ, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്റെ ജീവിതം ഇങ്ങനെയായി പോയി. അച്ഛൻ പ്രയാസപ്പെടല്ലേ, ഞങ്ങളുണ്ട് അച്ഛന്റെ കൂടെ. അമ്മ പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? അപർണേച്ചി അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്തു. അമ്മയ്ക്ക് അപർണേച്ചി പറയുന്നത് വേദവാക്യം. അച്ഛനെ കുറിച്ച് എത്രമാത്രം കഥകൾ അപർണേച്ചി പറഞ്ഞത്! അന്ന് പറഞ്ഞതറിയില്ലേ, അച്ഛന് വേറെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛൻ അപർണേച്ചി കൊല്ലം വരെ നോക്കി എന്ന് പറഞ്ഞു. അതൊന്നും പറയണ്ട. അപർണ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അമ്മയ്ക്ക് എങ്ങനെ പോവാൻ പാടുണ്ടോ? അച്ഛൻ അമ്മയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? സാഗറേ വേണ്ട, അതൊന്നും ഇനി പറയണ്ട. ഡിസ്ചാർജായ ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും പോയിക്കോളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ബുദ്ധിമുട്ട്. അച്ഛാ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടോ? ആർക്ക് ബുദ്ധിമുട്ട്? അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെ പോലുള്ള മക്കളെ തന്നതിന് ഞാൻ എത്ര ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛനെ പോലെ ഒരു അച്ഛനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യ. സമയമായി, നിങ്ങൾ ഇനി പൊയ്ക്കോളൂ. ഒന്നാമതെ വീട്ടിൽ സുധേ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങൾ ചെന്നോളൂ മക്കളെ. ഇല്ല അച്ഛാ, ഞങ്ങളും കൂടി ഇവിടെ നിൽക്കാം. ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളൂ. ഏട്ടനും മീനാക്ഷിയും പൊക്കോ, എന്നാ ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ നമുക്ക് പോയാലോ മീനാക്ഷി? എന്താ അച്ഛാ? അച്ഛന്റെ കുറച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളുണ്ട്, അതൊന്ന് വാഷ് ചെയ്യാൻ പറ്റുമോ? അതെന്തിനാ അച്ഛാ ഇങ്ങനെ അപേക്ഷിക്കുന്ന പോലെ പറയുന്നേ? വാഷ് ചെയ്യണോന്ന് പറഞ്ഞാ പോരെ, അതിങ്ങ് തന്നെ. അന്ന് വാഷ് ചെയ്ത മുണ്ടിൽ ചോരപ്പാട് കിടന്നു എന്ന് പറഞ്ഞിട്ടാ വലിയ ബഹളം. ഇനി ഇതിലെന്തെങ്കിലും പൊടിയോ കറയോ കണ്ടാൽ എന്താകോ എന്തോ. പോട്ടെ മോനെ, വിട്ടേക്ക്. ഇങ്ങ് താ മോനെ. ശരി അച്ഛാ, ഞങ്ങളെന്ന് ഇറങ്ങട്ടെ. രാത്രി നന്നായിട്ട് ഉറങ്ങണം, പിന്നെ ഭക്ഷണവും കഴിക്കണം. സാർ മോനെ, ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി ഏട്ടാ. ഏട്ടാ അച്ഛൻ, ഞാൻ പോവാണേ. അച്ഛാ ഞാൻ അവരൊന്ന് ആക്കിയിട്ട് വരാം. പഴയ ഡ്രസ്സാ, ഇതൊന്ന് അലക്കിയിടണം. നാളെ രാവിലെ ഞാൻ പോകുമ്പോ പുതിയത് കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. അമ്മേ, എന്താടി നീ ചെയ്തത്? നീ എന്താ ചെയ്തെന്ന്? ഞാൻ രണ്ടു തവണ അമ്മയെ വിളിച്ചു, അമ്മ മൊബൈലിൽ അത് ലയിച്ചിരിക്കായിരുന്നു, അതുകൊണ്ടാ ഞാൻ വലിച്ചെടുത്തത്. മക്കളെ വിളിച്ചാലോടെ അമ്മമാര് അറ്റൻഷൻ അടിച്ചു നിൽക്കണം. അങ്ങനെ ഭരണഘടനയിൽ ഉണ്ടോ? ഉണ്ടോന്ന് എന്നെ ഭരിക്കാൻ വരണ്ട. എന്നെ ഭരിക്കാൻ ഇനി മുതൽ ലോകത്തിൽ ഒരൊറ്റയാക്കി അവകാശമുള്ളൂ, എനിക്ക്, എനിക്ക് മാത്രം. അമ്മ എന്താ വരട്ടു? വേണം, അമ്മമാര് വരട്ടും. അമ്മയെ ഇങ്ങോട്ട് വരട്ടാൻ വരണ്ട. ഓ, എനിക്ക് കാര്യം മനസ്സിലായി. ഞാനും സാഗരേട്ടനും ബാലുവേട്ടനും അച്ഛനോടൊപ്പം നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല.
അമ്മയ്ക്ക് അച്ഛനെ മനസ്സിലാക്കാൻ പറ്റത്തത് ഞങ്ങളുടെ കുറ്റമല്ല. എന്തായാലും അച്ഛൻ്റെ അഡ്രസ്സാ, ഇതൊക്കെ ഒന്ന് അലക്കി തരണം. അമ്മ എന്താ കാണിക്കുന്നത്? അമ്മ എന്താ കാണിക്കുന്നെന്ന് അച്ഛന് മനസ്സിലാവും, ചോദിച്ചു നോക്കിയാ മതി. ഈ വീട് സമാധാനമായിട്ട് പോവാൻ അമ്മ സമ്മതിക്കില്ല അല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ എന്തിനാ ഞങ്ങളോട് തീർക്കുന്നത്? ഏത് രീതിയിൽ എങ്ങനെ തീർക്കണമെന്ന് സുധാമണിക്കറിയാം. പിന്നെ അച്ഛന്റെ തുണിയായാലും മക്കളുടെ തുണിയായാലും അവരോരലക്കിക്കൊള്ളണം. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ല, ഞാൻ സിനിമ കാണുക, നല്ല അടിപൊളി സിനിമ. അതെനിക്ക് സന്തോഷത്തോടെ കണ്ടു രസിക്കണം. ഇനി മുതൽ ഞാൻ സിനിമ കാണും, പാട്ട് കേൾക്കും, കൂട്ടുകാരോടൊപ്പം കറങ്ങും. അങ്ങനെ എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യും. അമ്മ അടുക്കളയിൽ തന്നെ കിടക്കണമെന്ന് വെറുതെ മക്കൾ ആഗ്രഹിക്കണ്ട. കേട്ടല്ലോ മീനാക്ഷി, ഇത് കാത് കുത്തിവെച്ചിട്ട് പോ. അമ്മ എന്തിനാ പേടിപ്പിക്കുന്നേ? പറഞ്ഞാ അതങ്ങ് അനുസരിക്കാം. കേട്ടല്ലോ, വലിച്ചൂരിയത് തിരിച്ചു വെച്ചിട്ട് പോ. മീനാക്ഷി അതങ്ങ് വെച്ചു കൊടുക്ക. വെക്ക്. നല്ല സിനിമ, നാലേട്ടൻ പൊളിച്ച്. പാവം ബാലുവേട്ടൻ, വല്ലാത്ത ടെൻഷനില്ല. അപർണേച്ചി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോനെ സാഗറേ, ഞാൻ നിനക്ക് തരുന്ന ഉപദേശം ഇതാ, വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ആലോചിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സ്ത്രീ ശരിയല്ലെങ്കിൽ ജീവിതം തകരും. ഞാൻ അതിന്റെ കൃത്യമായ ഉദാഹരണ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛൻ സത്യം പറയാമോ? ചോദിച്ചു. അമ്മയെ കുറിച്ച് അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? എന്താ മോനെ, ഞാൻ നിന്നോട് കള്ളം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതിയില്ല. അച്ഛനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എനിക്കാകെ മടുത്തു മോനെ, ജീവിതമേ മടുത്തു. അച്ഛാ പ്ലീസ് അങ്ങനെ പറയല്ലേ, ഞങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കറിയാം, പക്ഷേ സുധാമണിയുമൊത്തുള്ളൊരു ജീവിതം ഇനി ശരിയാവില്ല. ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ വിവാഹമോചനം, രണ്ടിലൊന്നേ നിവർത്തിയുള്ളൂ. അയ്യോ വേണ്ട അച്ഛാ, അതൊന്നും വേണ്ട. വേണം മോനെ, രണ്ടിലൊന്നു വേണം. വിവാഹമോചനം വാങ്ങുക നിങ്ങൾക്കൊരു ക്ഷീണമായിരിക്കും, അതുകൊണ്ട് ആത്മഹത്യ തന്നെ ചെയ്യാം. അച്ഛാ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എങ്ങോട്ടെങ്കിലും പോവേ? കണ്ടോ, നിനക്കിഷ്ടമില്ലാതെ വന്നപ്പോ നീ എങ്ങോട്ടെങ്കിലും പോവെന്ന് പറയുന്നു. അതുപോലല്ലേ ഞാനും, എനിക്കൊരു ജീവിതം ഇഷ്ടമല്ലെങ്കിൽ ഞാനും പോകും മോനെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛന്റെ ഡിവോഴ്സ് വേണ്ടി വന്ന നിങ്ങൾ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോവും, ഉറപ്പാ. ഞാൻ കരുതി തന്നെയാ നടക്കുന്നത്. സയനൈഡ്. ഞാൻ പറഞ്ഞില്ലേ എന്തിനും ഞാൻ അച്ഛന്റെ കൂടെ ഉണ്ടാവും. വിവാഹമോചനാണ് അച്ഛന് വേണ്ടതെങ്കിൽ അച്ഛന്റെ കൂടെ ഞാനുണ്ടാവും. ഞാൻ അമ്മയോട് പറഞ്ഞോളാം, ഞാൻ വാങ്ങിത്തരും അത്. മോനെ